നമസ്കാരം കേറ്റേറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേറ്റേറ്റിന്റെ കാറ്റഗറി 1 സൈക്കോളജി അഥവാ മനഃശാസ്ത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും തമ്മിലുള്ള വ്യത്യാസവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അത് നമ്മൾ 26 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുകയാണ്. അപ്പൊ അതിനുശേഷം അതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതാണ്. കൂടാതെ ആ വീഡിയോയിലകത്ത് തന്നെ നമ്മൾ ഗെസ്റ്റാൾട്ട് സിദ്ധാന്തവും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോ വീഡിയോയിലോട്ട് കടക്കാം. ഒരു പാഠത്തിന്റെയോ യൂണിറ്റിന്റെയോ ഘട്ടത്തിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണയമാണ് ഡാഷ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഉദ്ദേശാധിഷ്ഠിത മൂല്യനിർണയം. ഓപ്ഷൻ ബി, ആത്യന്തിക മൂല്യനിർണയം. ഓപ്ഷൻ സി, സംരചന മൂല്യനിർണയം. ഓപ്ഷൻ ഡി, നിദാന ശോധകം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ആത്യന്തിക മൂല്യനിർണയം. അതാണ് ഒരു പാഠത്തിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണയം. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. മാപനത്തിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മാപനം വസ്തുനിഷ്ഠവും വ്യക്തി നിരീക്ഷകവുമാണ്. ഓപ്ഷൻ ബി, മാപനം സൂക്ഷ്മവും ശാസ്ത്രീയവുമാണ്. ഓപ്ഷൻ സി, മാപനം സാന്ദർഭികമല്ല. ഓപ്ഷൻ ഡി, മാപനം വർത്തമാനകാലത്തെ മാത്രം കുറിക്കുന്നു. അപ്പൊ ഇതില് മാപനത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മാപനം സാന്ദർഭികമല്ല എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോണേക്ക് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാറ്റഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് അയച്ചു കൊടുക്കുക. വ്യക്തികൾ തന്റെ ബലഹീനതകൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണ് ഡാഷ്. വ്യക്തികളിൽ ഉണ്ടാകുന്ന ബലഹീനതകളെ തെറ്റായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ന്യായീകരിക്കുന്ന തന്ത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, യുക്തീകരണം. ഓപ്ഷൻ ബി, താദാത്മ്യീകരണം. ഓപ്ഷൻ സി, അനുപൂരണം. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യുക്തീകരണം. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കടക്കാം. ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ചിത്രീകരണം. എ, പഠനവക്രം. ഓപ്ഷൻ ബി, വൈജയം. ഓപ്ഷൻ സി, ഗ്രാഫുകൾ. ഓപ്ഷൻ ഡി, കാർട്ടൂണുകൾ. പഠനവക്രമാണ് ഈ ഒരു ചിത്രീകരണത്തിന് പറയുന്ന പേര്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പഠനവക്രം. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. പ്രതീക്ഷയ്ക്കും കഴിവിനുമൊത്ത് ചില കുട്ടികൾക്ക് പഠിക്കുന്നതിനോ പഠിച്ചത് ശരിയായ വിധം പ്രകടിപ്പിക്കുന്നതിനോ കഴിയാതെ വരുമ്പോൾ അതിന് നൽകുന്ന പരിഹാര മാർഗമാണ് ഡാഷ്. ഓപ്ഷൻ എ, നിദാന ശോധകം. ഓപ്ഷൻ ബി, പരിഹാര ബോധനം. ഓപ്ഷൻ സി, ഉത്തരം എയും ബിയും, അതായത് നിദാന ശോധകവും പരിഹാര ബോധനവും. ഓപ്ഷൻ ഡി, സിദ്ധിശോധകം. ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഉത്തരം എയും ബിയും, അതായത് നിദാന ശോധകവും പരിഹാര ബോധനവും. അതാണ് മറ്റു നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് അർപ്പിച്ച പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ അവർ ഉയരാതിരിക്കുകയോ അല്ലെങ്കിൽ പഠനത്തിൽ വേണ്ട പുരോഗതി കാണിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്ന പരിഹാര മാർഗങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. ഒരു പ്രത്യേക വിഷയത്തിലുള്ള കുട്ടികളുടെ നേട്ടം തിട്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ശോധകമാണ് ഡാഷ്. ഓപ്ഷൻ എ, സിദ്ധിശോധകം. ഓപ്ഷൻ ബി, നിദാന നിർണയ ശോധകം. ഓപ്ഷൻ സി, ബുദ്ധിശോധകം. ഓപ്ഷൻ ഡി, അഭിക്ഷമതാശോധകം. അപ്പൊ ഇതേപോലെ ഒരു പ്രത്യേക വിഷയത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള നേട്ടം തിട്ടപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുള്ള ശോധകം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സിദ്ധിശോധകം എന്നുള്ളത്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. വിദ്യാർത്ഥികളുടെ പഠനത്തിലുള്ള പ്രയാസങ്ങളെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഓരോ കുട്ടിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ശോധകം.
ഓപ്ഷൻ എ സിദ്ധിശോധകം, ഓപ്ഷൻ ബി പ്രൊഗ്നസ്റ്റിക് ശോധകം, ഓപ്ഷൻ സി നിദാന ശോധകം, ഓപ്ഷൻ ഡി മാനകൃത ശോധകം. അപ്പോൾ ഇതേപോലെ വിദ്യാർത്ഥികളിൽ നടത്തുന്ന ശാസ്ത്രീയമായി അവരെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അവ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശോധകം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നിദാന ശോധകം എന്നുള്ളത്. അതിലൂടെ നമുക്ക് ഈ പ്രയാസങ്ങൾ കണ്ടെത്തിയിട്ട് പരിഹാര നിർദ്ദേശിക്കാൻ സാധിക്കുന്നു. അതൊരു ശാസ്ത്രീയ രീതിയാണ്. അടുത്ത ചോദ്യത്തിലോട് നീങ്ങാം. മാനസിക പ്രായം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ വില്യം ജോൺസ്, ഓപ്ഷൻ ബി ആൽഫ്രഡ് ബീനെ, ഓപ്ഷൻ സി റോജർ, ഓപ്ഷൻ ഡി ഗാഡ്നി. ഈ മാനസിക പ്രായം എന്നുള്ള ആശയം രൂപീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ആൽഫ്രഡ് ബീനെ. അദ്ദേഹമാണ് അവ കണ്ടെത്തിയത്. ഇത് എത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ട് സിംപ്ലിഫൈഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് നൽകാൻ മറക്കാതിരിക്കുക.